വിശ്വാസികളുടെ നിമിത്തം പിന്നീട് എനിക്ക് ഉറച്ച് അവിടെ നിർത്തേണ്ടി വരും. അതുകൊണ്ട് 2020 ഏപ്രിൽ മാസം 8-ാം തീയതി മുതൽ ഈ രാജ്യത്ത് കോവിഡ് മഹാമാരി പുറപ്പെട്ടപ്പോൾ കോവിഡ് വാക്സിൻ എന്ന് പറയുന്ന സംവിധാനം കിട്ടുന്നു. സാധാരണ ഗതിയിൽ വീട്ടിൽ നിന്ന് 1, 4, 5 അംഗങ്ങളുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും 2 ഡോസ് വാക്സിൻ സൗജന്യമായി കിട്ടി. മറ്റ് വിദേശ രാജ്യങ്ങളെ രക്ഷയായിക്കോട്ടെ, ചൈനയായിക്കോട്ടെ, ജപ്പാനായിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഇവിടെയെല്ലാം 1,800 2,800 രൂപ കൊടുത്ത് ആ നാട്ടിലെ പൗരന്മാരെ കോവിഡ് വാക്സിൻ എടുത്തപ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ആരാധ്യമായ പ്രധാനമന്ത്രി സൗജന്യമായിട്ടാണ് പ്രയോജനപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് 8,000 രൂപ ശോഭാ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ശോഭയ്ക്ക് ജയ നിർത്തി വരുത്തിക്കൊണ്ട് നേരത്തേക്ക് സംസാരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ആരാധ്യയായ ശോഭ ചേച്ചിയുടെ ഏത് രീതി കൊണ്ട് ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്കറിയാം, നമുക്ക് സൗജന്യമായിട്ടാണ് വാക്സിൻ നൽകിയത്. ഒരു വാക്സിൻ 1,000 രൂപ നമ്മുടെ വില വെച്ചാലും ഒരു വീട്ടിലേക്ക് 4 അംഗങ്ങളുണ്ടെങ്കിൽ 2 ഡോസ് കിട്ടിയപ്പോൾ 8,000 രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേ വർഷമാണ് 2020 ഏപ്രിൽ മാസം 1-ാം തീയതി ഈ രാജ്യത്തെ 81 കോടിയിലധികം വരുന്ന കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന എന്ന പദ്ധതിയിലൂടെ യൂണിറ്റ് 1-ന് 5 കിലോ അരി വെച്ച് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാൻ ആരും പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വരെ 2020 ഏപ്രിൽ മാസം 1-ാം തീയതി ആരംഭിച്ചു എന്ന് പറയുമ്പോൾ 2024 ഏപ്രിൽ മാസം ആദ്യമായിട്ട് 4 വർഷം പിന്നിടുക. ഈ 4 വർഷം കൊണ്ട് ഒരു വീട്ടിലേക്ക് ഒരു മാസം 5 അംഗങ്ങളുള്ള വീട്ടിലേക്ക് 25 കിലോ അരി ലഭിക്കുമെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറത്തെ പല അമ്മമാരും ഈ ഒരു റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച് അവർക്ക് ആവശ്യമുള്ള 5-10 കിലോ അരിയെടുത്ത് ബാക്കി അതേ റേഷൻ കടക്കാരുടെ തന്നെ 10 രൂപയ്ക്ക് മറച്ചുകൊടുത്ത് ഓട്ടോഷാ കൂലിയും കൊടുത്ത് ഒരാഴ്ചയ്ക്ക് തന്റെ വീട്ടിലേക്കുള്ള പച്ചക്കറിയും നവനും മീനെ വാങ്ങിക്കാനുള്ള സമ്പത്തുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാരുടെ അവരുടെ സ്വന്തമായ അക്കൗണ്ടിലേക്ക് കോവിഡ് സമയത്ത് ജൻധൻ അക്കൗണ്ടിലൂടെ 500 എന്ന ക്രമത്തിൽ 1,500 രൂപ സഹായം കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതിനൊക്കെ ഇത്തരത്തില് അന്ന് 2014 മുതൽ 2024 വരെ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഞാനും നിങ്ങളും ഭാരതീയ ജനതാ പാർട്ടി
ഒരുപക്ഷെ കേരളത്തിലെ ശ്രീമതി കെ ആർ ഗൗരിയമ്മ കാണപ്പുറത്തേക്ക് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി അവരുടെ നീരന്യ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധൈര്യമായി മുന്നോട്ട് വരുന്ന അത് പോലീസിന് നേരെയാലും പാർട്ടിക്കാർക്ക് നേരെയാലും ഏത് പ്രശ്നമായാലും അതിന് നമ്മുടെ മുന്നിൽ നിന്ന് പടനയിക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കും. കാരണം ഇത്തരത്തിലുള്ള പദ്ധതികള് രാജ്യത്തിന്റെ സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തില് എന്റെയും നിങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റായി കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു രൂപ ലഭിക്കുന്നത് ശ്രീമതി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതിനു മുമ്പ് കിട്ടിയെന്നുള്ളത്? സി പി എമ്മിന്റെ വീടുകളിൽ പോയാൽ കാലങ്ങളായി ഏറെ കാലം മുതൽ ഏറ്റുമുത്തി 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 കഴിഞ്ഞത് വിരലിന് വിരലിന് തകർന്നു പിടിച്ച അപ്പുപ്പന്മാരെ അമ്മമ്മമാരെന്ന് പറയുന്നു. എന്റെ വോട്ട് നരേന്ദ്രമോദിക്കാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണത്. കാരണം എന്താ പ്രിയമാരെ, കേരളത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് 1600 രൂപ. ഈ 1600 രൂപയിൽ 300 രൂപ കൊടുത്തതെന്ന് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 7 മാസമായിട്ട് 7321 2100 രൂപ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ വിഹിതം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ആ വിഹിതത്തിൽ നിന്ന് 7 മാസം കുടിശ്ശിക അല്ലെങ്കിൽ 1 മാസത്തെ കുടിശ്ശിക കൊടുത്ത് 6 മാസം ഈ സംസ്ഥാനത്തെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ സാമൂഹ്യ പെൻഷൻ തടഞ്ഞു വെച്ച സർക്കാരാണ് ശ്രീമതി പിണറായി വിജയൻ ഗവൺമെന്റ്. ആ പിണറായി വിജയൻ ഗവൺമെന്റിന് പ്രവർത്തനീയന്റെ ഉത്തരവാദിത്വം ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്കാണ്. അതിന് കഴിയുന്ന ഏറ്റവും അസമഭമായ സുന്ദരമായ മുഹൂർത്തമാണ് തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ മുഹൂർത്തം നമ്മൾ കൃത്യമായി വിനിയോഗിക്കണം. മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെയും നിങ്ങളുടെയും വീട്ടിലെ പിഞ്ചു കുട്ടികൾക്ക്, അത് പെണ്ണുക്കളാകട്ടെ ആൺമക്കളാകട്ടെ, അവർക്ക് കേരളത്തിൽ സന്തോഷമായിട്ട് സ്ഥൈര്യമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ നേതൃത്വത്തിലേക്ക് നരേന്ദ്രമോദി നയിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ വന്നേ മതിയാണ്. പിന്നെ കേരളത്തിന്റെ അവസ്ഥ അറിയാം. ജമ്മു കാശ്മീർ മാറി ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ വകപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ജമ്മു കാശ്മീരിലെ സന്തോഷത്തിന്റെ ദിനങ്ങൾ കൈവരിച്ചോടെ വന്നു വന്നുള്ളു. നമുക്കറിയാമല്ലോ ഇന്നലെ 500 രൂപ കൊടുത്തു കൊണ്ട് പോലീസിനെയും പട്ടാളത്തെയും കല്ലെറിഞ്ഞ ആ ജമ്മു കാശ്മീരിലെ ആൾക്കാർ എന്ന് കാണാനില്ല. എല്ലാത്തിനും ജമ്മു കാശ്മീർ വികസിക്കുന്നു, രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ വികസിക്കുന്നു. പക്ഷെ വികസനം കണികാണാൻ സാധിക്കാത്ത ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ജാതി പ്രതിഫലത്തിന് ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ തനതായ സാംസ്കാരിക മൂല്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് വെറും വോട്ട് കച്ചവടത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന രണ്ട് മുന്നണികളെ പ്രിയമുള്ളവരെ, ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതുകൊണ്ടാണെന്ന് ശ്രീമതി രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് ഭയന്നുകൊണ്ട് വയനാട്ടിലേക്ക് മത്സരത്തിന് വന്നപ്പോൾ, വയനാട്ടിലേക്ക് മത്സരത്തിന് വന്നപ്പോൾ കോൺഗ്രസിന്റെ പതാക പോലും ധൈര്യമായി ഉയർത്തി കാണിക്കാനുള്ള ചങ്കൂറ്റമില്ലാതെ കേവല വോട്ട് ബാങ്കിന് വേണ്ടി നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി അവരുടെ അസ്തിത്വവും ഐഡന്റിറ്റിയും വളച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ സാധിക്കും. സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല, പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല, സോണിയാഗാന്ധി രാജ്യസഭയിലേക്കാണ് പോകുന്നത്. ഈ രാജ്യത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നാശോന്മുഖമായി കണ്ടിരിക്കുന്നു. അവർക്ക് മുന്നേറ്റങ്ങൾ ചെയ്തതിനെല്ലാം കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവര് ഭരിച്ച കാലഘട്ടം ഞാൻ കൂടുതൽ എന്റെ പിന്നോക്കം പോകുന്നില്ല. അവരെല്ലാവരും ഇപ്പോൾ ജനാധിപത്യത്തിന്റെ കശാപ്പുകാരനായിട്ട് ശ്രീമതി നരേന്ദ്രമോദിയെ കാണുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് സുപ്രീം കോടതിയില് ഒരു കേസ് വരികയുണ്ടായി. എന്താണെന്ന് അറിയാമോ? ഇവിഎം അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് നിർത്തലാക്കി പകരം ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പുനരാരംഭിക്കണം അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരണം. ഈ അപ്പീൽ കൊടുത്തത് പ്രശാന്ത് ഭൂഷണാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എൻജിഒ എന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി ശ്രീമാൻ പ്രശാന്ത് ഭൂഷൺ ഈ കേസ് കൊടുത്തപ്പോൾ ആ കേസിന് വാദം കേട്ട ബഹുമാന്യരെ 2 ജഡ്ജിമാർ അവർ പറഞ്ഞു, ലോകത്ത് ഏറ്റവും നല്ല രീതിയിൽ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന ഒരു രാജ്യം അത് ഇന്ത്യ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അറിയണം, ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ നരേന്ദ്രമോദി ഇങ്ങോട്ട് വിളിക്കുന്നു, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ഇങ്ങോട്ട് വിളിക്കുന്നു, ലോക രാജ്യത്തെ നേതാക്കന്മാരെ ഇവിടെ വിളിച്ചിട്ട് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറാണെന്ന്. അത്തരമൊരു സവിശേഷമായ സാഹചര്യത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ
ഇവിഎം എന്ന് പറഞ്ഞ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് വിവിപാറ്റ് മുഴുവൻ എണ്ണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമാൻ പ്രശാന്ത് ഭൂഷൺ ആരാധിക്കറിയാം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമാൻ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം നിൽക്കുന്ന ഇപ്പോൾ വകത്തിൽ നടക്കുന്ന അരവിന്ദ് കെജ്രിവാള് 100 കോടി രൂപയുടെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ ബഹുമാന്യരായ രണ്ട് ജഡ്ജിമാരോട് പറഞ്ഞു ഇത് അസാധ്യമായ കാര്യമാണ്, കാരണം പറ്റൊന്നുമല്ല. ഇലക്ഷൻ കമ്മീഷൻ ഇത്തരമൊരു അപമാനം പറഞ്ഞപ്പോൾ, ആരോപണം പറഞ്ഞപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പിശക്, ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളെ തിരുത്താം. പ്രിയമുള്ളവരെ, ഞാൻ വളരെ കൃത്യമായി പറയുന്നു, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള CPM ഉൾപ്പെടെ ഒറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഇലക്ഷൻ കമ്മീഷന്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതിനർത്ഥം എന്താണ്? ഇവിഎം മുഖാന്തരം നരേന്ദ്രമോദി ജയിച്ചാൽ അത് കുഴപ്പമാണ്. അവിടെ ഒരു ചോദ്യം കൂടി ചോദിച്ചു ബഹുമാന്യരായ ജഡ്ജിമാർ. കർണാടകയിലെ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പെടുന്നു, അവിടെയും ഇവിഎം മുഖാന്തരമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ശ്രീ സിദ്ധരായ മഹാവായിയുടെ അവന്റെ DK ശിവാർ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നിങ്ങൾ രാജിവെക്കുമോ? നരേന്ദ്രമോദിയും BJPയും ജയിച്ചാൽ അത് കള്ളവും. പിണറായി വിജയനും അല്ലെങ്കിൽ രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ജയിച്ചാൽ ഇവിഎം എന്ന് പറഞ്ഞ വളരെ പരമമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇതെന്നിട്ട് നാമല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഒരു ദൃശ്യ മാധ്യമം ഉപമാധ്യമം പുറത്തുകൊണ്ടുവന്നില്ല, ഒരു വാർഡുകൂടി ഒരു കോളത്തിൽ പോലും ന്യൂസ് കൊണ്ടുവന്നില്ല. കാരണം കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങള് BJPക്ക് അഹമതിപ്പുണ്ടാകുന്ന വാർത്തകൾ കിട്ടുമെങ്കിൽ അത് മാത്രം പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് കഥ പരിചയം ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടേറെ അതേപോലുള്ള ആൾക്കാരും പറഞ്ഞു തുടങ്ങി, കേരളത്തിലും മാറ്റത്തിന്റെ ശങ്കരികള് മാറ്റത്തിന്റെ കാറ്റുകൾ വീശത്തുടങ്ങി എന്ന് ദൃശ്യ മാധ്യമ രംഗത്തവർ പറഞ്ഞു തുടങ്ങി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിഞ്ഞ 10 വർഷക്കാലം ശ്രീമാൻ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതികൾ, ആ ജനക്ഷേമ പദ്ധതികൾ എന്നെന്ന എണ്ണി എന്ന് പറഞ്ഞു പറഞ്ഞാണ് നിങ്ങൾ വോട്ട് മേടിക്കുന്നത്. ഞാൻ പറഞ്ഞു കോവിഡ് വാക്സിൻ, സൗജന്യ അരി, അതുപോലെ കിസാൻ സമ്മാൻ നിധി മാസം 16 തവണ കൊടുത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഇത്രയും കാലത്ത് 70-80 വയസ്സുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന അപ്പുപ്പനോ അമ്മയ്ക്കോ ഈ രാജ്യത്തിന്റെ ചരിത്രത്തില് തന്റെ അക്കൗണ്ടിലേക്ക് 1 രൂപ ലഭിച്ച സന്ദർഭമുണ്ട്? കൃത്യമായി 2018 ആരംഭിച്ച പദ്ധതിയാണ്. ഇപ്പോൾ ഒരു 16 തവണ 32,000 ഉറപ്പിക, അതിനപേക്ഷ കൊടുത്ത 11 കോടിയിലധികം വരുന്ന കർഷകർക്ക് ഒറ്റ ക്ലിക്കിലൂടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ആ പണം എത്തുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമാണ് ഈ രാജ്യത്തെ സർവ്വസാധാരണക്കാരായ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അവന്റെ കൈകളിലേക്ക് രാജ്യത്തിന്റെ സമ്പത്തിനൊരു വിഹിതം എത്തുക എന്നുള്ളത്. ഇതൊക്കെ നരേന്ദ്രമോദി കൊടുത്തതല്ലേ? അപ്പൊ എനിക്ക് നിങ്ങൾക്കും വളരെ സന്തോഷത്തോടെ, ആത്മാഭിമാനത്തോടെ വോട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വോട്ട് ചോദിക്കാൻ. ഞാൻ ആമുഖമായി പറഞ്ഞു, നമ്മുടെ സ്ഥാനാർത്ഥി ചില്ലറക്കാരിയല്ല, അതെനിക്ക് നിങ്ങൾ പറയാം. ഏത് വിഷയത്തെയും തന്റേതമായി നേരിടുന്ന വ്യക്തിത്വങ്ങളുടെയാണ്. 13-ാമത്തെ വയസ്സിൽ ബാലഗോകുലം എന്ന് പറഞ്ഞ സാംസ്കാരിക പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന് യുവമോർച്ച, വിദ്യാർത്ഥി പക്ഷത്ത് യുവമോർച്ച പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ പദവി 2 പ്രാവശ്യം, പാർട്ടിയുടെ സംസ്ഥാന ചുമതല ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. ദേശീയ സമിതിയുമായി ബന്ധപ്പെട്ട് 6 വർഷക്കാലം ദേശീയ രംഗത്ത് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടി എത്തിയ. അപ്പൊ ഇത്രത്തോളം ദേശീയ തലത്തിലും നരേന്ദ്രമോദിയുടെ അടുത്ത് നിന്ന് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ അധികരിച്ച് പ്രോജക്ട് തയ്യാറാക്കി ആ പ്രോജക്ട് ബഹുമാനായ ആരാധനായ പ്രധാനമന്ത്രിയുടെ മുമ്പിലോ പാർട്ടി അധ്യക്ഷന്റെ മുമ്പിലോ ശ്രീമാൻ അമിത്ഷായുടെ മുമ്പിലോ അവതരിപ്പിച്ച് നേരിട്ട് ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സമ്മതിദായകർക്ക് അനുകൂലമായ പ്രോജക്ട് നടപ്പിലാക്കാൻ പ്രാപ്തയായ നേതാവാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ പോകേണ്ടത് ഈ പ്രദേശത്തിന്റെ അനിവാര്യതയുടെ ആവശ്യമല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ, ശബ്ദം പോരാ. ആണ്, ഇത് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം. നാട്ടുകാരെ വോട്ട് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ അവരെടുത്ത് പോകണം. ശൗരി ചോദിച്ചതിനെ കുറിച്ച് പറയണം, നരേന്ദ്രമോദിയെ കുറിച്ച് പറയണം, നരേന്ദ്രമോദിയുടെ പദ്ധതികളെ കുറിച്ച് പറയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇനിയും ഒരുപാട് പേര് പ്രസംഗിക്കാറുണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ പറയാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു,
തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ നേതൃത്വത്തിൽ ശ്രീമതി നരേന്ദ്രമോദി എന്ന അധികായനായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ. ആത്മവിശ്വാസത്തോടെ വോട്ടർമാരെ കാണാം, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ രാജ്യത്തെ 145 ബോർഡ് ജനങ്ങളെയും തന്റെ നെഞ്ചയോട് ചേർത്തുകൊണ്ട് അവരെ തന്റെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട്, മക്കളായി കണ്ടുകൊണ്ട്, അമ്മയായി കണ്ടുകൊണ്ട്, അച്ഛനായി കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിക്ക് 411 സീറ്റ് പാർലമെന്റിൽ ലഭിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ 411-ാമത്തെ സീറ്റ് അത് ആലപ്പുഴ പാർലമെന്റിൽ നിന്നാകണമെന്ന് ഇവിടെ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. അതിലെ എല്ലാവരും ആത്മാർത്ഥമായി വരുന്ന 2-3 ദിവസങ്ങളില് ആത്മാർത്ഥമായി നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശോഭത്തേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതേ പ്രവർത്തനം ഇനിയുള്ള 3-4 നാളുകളെ ഉറക്കം വിളിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ 411-ാമത്തെ ആളായിട്ട് MP ആയിട്ട് ഭാവിയുടെ മന്ത്രിയായി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ജൂൺ 4 ശേഷം നമ്മളെല്ലാവരും ചേർന്ന് സ്വീകരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാം. അതിന് നിങ്ങൾ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം പേരുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, വന്ദേമാതരം. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണസേഖരന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമ്മാനിതരായ നേതാക്കളായ BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ PS ജ്യോതിഷ്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ കുരുവള മാത്യൂസ്, അതേപോലെ BJPയുടെ മുതിർന്ന നേതാവ് ശ്രീ വെള്ളിയാകുളം പരമേശ്വരൻ, അതേപോലെ ഇവിടെ LDJS ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സോനൻ സാർ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ സജീവ്ലാൽ, മണ്ഡലം അധ്യക്ഷൻ കൃഷ്ണകുമാർ, അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അതിനപ്പുറത്ത് നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. ഈ പരിപാടി കുറെ മണിക്കൂറുകൾ മുമ്പ് ആരംഭിച്ചതാണെന്ന് തോന്നുന്നു. ജ്യോതിഷന്റെ ആമുഖ പ്രസംഗം വളരെ ഗംഭീരമായിട്ട് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രസക്തിയും പ്രാധാന്യത്തെയും സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. പ്രിയമുള്ളവരെ, 18-ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ കേരളത്തെ സംബന്ധിച്ചുള്ളൂ. 26-ാം തീയതിയാണ് കേരളത്തിലെ വോട്ടർമാർ, ആലപ്പുഴയിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ ഈ രാജ്യത്ത് നടക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച്, പ്രത്യേകതയെക്കുറിച്ച് മനസ്സിലാക്കണം. കഴിഞ്ഞ 17 ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഏറെ വ്യത്യസ്തതയുള്ള തെരഞ്ഞെടുപ്പാണ് 18-ാം ലോകസഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 17 ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ 18-ാം ലോകസഭാ തെരഞ്ഞെടുപ്പ് അതുപോലെയല്ല. വോട്ട് എണ്ണുന്നതിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 18-ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ്
രാജ്യം ഭരിക്കാൻ പോകുന്നത്, ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന് ഈ നാട്ടിലെ നഴ്സറി കുട്ടികൾ പറയും. ഈ തണ്ണീർമുക്കം പഞ്ചായത്തിലെ നഴ്സറി കുട്ടികളോട് ചോദിച്ചാൽ ജൂൺ 4 വോട്ടെണ്ണിക്കഴിഞ്ഞാൽ രാജ്യം ആരാണ് ഭരിക്കാൻ പോകുന്നത്, ആരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് എന്ന് തണ്ണീർമുക്കം പഞ്ചായത്തിലെ നഴ്സറി കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും, ലോകാദരണീയനായ നേതാവ്, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി 3 അധികാരത്തില്. ഞാൻ സംശയം, ആകെ രാജ്യത്ത് നടക്കുന്ന ചർച്ച എന്താ? ഇപ്പോൾ NDA 400+ സീറ്റ് കിട്ടുമോ, 420 സീറ്റ് കിട്ടുമോ, 390 സീറ്റ് കിട്ടുമോ, ഇതാണ് രാജ്യവ്യാപകമായുള്ള ചർച്ച. ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി പിളർന്നു പോയാലും ഗംഗാ നദി വറ്റിപ്പോയാലും പ്രിയമുള്ളവരെ, നരേന്ദ്ര ദാമോദർ ദാസ് മോദി 3 രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഒരു ഭാഗത്തിന്റെ NDA 400 സീറ്റ്, 410 സീറ്റ്, 420 സീറ്റ് എന്ന് പറയുമ്പോൾ മറുഭാഗത്തും ചർച്ചയുണ്ട്. കോൺഗ്രസിന് KC വേണുഗോപാലിന്റെ പാർട്ടിക്ക് 40 സീറ്റാണോ, 35 സീറ്റാണോ, 30 സീറ്റാണോ, 25 സീറ്റാണോ എന്ന് ചർച്ച നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ജ്യോതിസ് പറഞ്ഞത്, പ്രിയമുള്ളവരെ, 400+ കൂടെ നിൽക്കണമോ, 40+ കൂടെ നിൽക്കണമോ, ഇതാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലുള്ള ഏക ചോദ്യം. നമ്മൾ 400+ എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചവരാരെന്നറിയോ? നമ്മൾ മാത്രമല്ല, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞു, മോദിജി അങ്ങ് പറഞ്ഞത് BJP 370+ NDA 400+ അങ്ങക്ക് തെറ്റുപറ്റി, താങ്കളുടെ പാർട്ടിയായ BJP തന്നെ 400+ സീറ്റ് കിട്ടാൻ വേണ്ടി പോവുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എതിരാളികൾ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. ഇത് 17 ലോകസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല, 18 ലോകസഭാ തെരഞ്ഞെടുപ്പിലും മാത്രമാണ് കാണാൻ പോകുന്നത്. ഇതാണ് 18 ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. 40+ ആണ് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത് എന്ന് ആരാ പറഞ്ഞതറിയോ? BJP അല്ല, NDA അല്ല, ഈ BJP മോഡിക്കെതിരെ രൂപം കൊണ്ട IND സഖ്യത്തിന് IND എന്ന് പേര് കൊടുത്തത് ബംഗാളിലെ ദീദി മമതാ ബാനർജിയാണ്. മമതാ ബാനർജി പറഞ്ഞു, ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 40+ സീറ്റ് കിട്ടുന്ന. അപ്പോ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ആകെ നമ്മുടെ മുന്നിൽ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, 400+ കൂടെ വേണോ, അല്ലെ 40+ കൂടെ വേണോ എന്ന്. 40+ കൂടെയാണ് ഈ ആലപ്പുഴയെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ലോകസഭയിൽ പോയിട്ട് പോവാൻ സാധിക്കും. മാത്രമല്ല, ലോകസഭയ്ക്ക് പുറത്തുള്ള, ഡൽഹിയിലെ ലോകസഭയ്ക്ക് പുറത്തുള്ള ആ ഗാന്ധി പ്രതിമക്ക് കീഴേ ഇരുന്നിട്ട് ധർണ നടത്താൻ സാധിക്കും. അങ്ങനെ ഒരു ആരീഫിനെ നമുക്ക് വേണോ? അങ്ങനെ ജനപ്രതിനിധിയെ നമുക്ക് വേണോ? അതേസമയത്ത് 400+ കൂടെ ഈ ആലപ്പുഴയെ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ, 400 ജനപ്രതിനിധികളിൽ ഒരാളായി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ജയിച്ചു വന്നാൽ, നരേന്ദ്രമോദിയോടൊപ്പം കൈകോർക്കുന്ന, ഒന്നുകൂടി ഞാൻ പറയുന്നു, നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഒരംഗമായിട്ടുള്ള ശ്രീ ശോഭാ സുരേന്ദ്രൻ മാറുമെന്ന കാര്യം സംശയമില്ല. ഇത്രയും വർഷക്കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ, അനന്തമായ വികസന സാധ്യതയുള്ള ഈ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ വികസനമെത്തിക്കാൻ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ചാൽ സാധ്യമാകുമെന്ന കാര്യം ഒരു സംശയമില്ല. BJP മത്സരിക്കുന്നത്, NDA മത്സരിക്കുന്നത് ബഹുഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറാൻ വേണ്ടിയിട്ടാണ്, ബഹുഭൂരിപക്ഷത്തോട് അധികാരത്തിലേറാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുന്നത് അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. അതിജീവനം എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടില്ലേ, CPM സംസ്ഥാന നേതാക്കന്മാർ തന്നെ സമ്മതിച്ചിരിക്കുക, അതായത് മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്നത് ചിഹ്നം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അധികാരത്തിലേറാൻ വേണ്ടിയിട്ടല്ല, പ്രധാനമന്ത്രി പദത്തിലെത്താൻ വേണ്ടിയിട്ടല്ല, ചിഹ്നം സംരക്ഷിക്കാൻ, അതിജീവനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്, NDA മത്സരിക്കുന്നത് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേൽക്കാനാണെങ്കിൽ, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുന്നത് അതിജീവനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, ചിഹ്നത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മതനായ നേതാവ് AK ബാലൻ പറഞ്ഞു, എന്താ സഖാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇത്തവണ നമുക്ക് എല്ലാവർക്കും അനുഭവ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ
നമുക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ സാധ്യമല്ല. നമ്മുടെ ധീരരായ സഖാക്കന്മാരുടെ ചിഹ്നം എന്താ? ഈനാം വേച്ചിയോ മരപ്പട്ടിയോ ആവുന്ന നമ്മുടെ എല്ലാവരും ഈ ചേർത്തല ഭഗവതിയോട് പ്രാർത്ഥിക്കുക, എ കെ ബാലന്റെ നാവെന്ന് പൊന്നായിട്ട് കേട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, ഇലക്ഷൻ കമ്മീഷനോട് നമുക്കൊരു അഭ്യർത്ഥന ഉണ്ട്. എന്നറിയോ, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈനാം വേച്ചിയെയോ മരപ്പട്ടിയെയോ സ്ഥാനാർത്ഥിയാക്കി അല്ലെ മരപ്പട്ടിയോ ചിഹ്നമായി അനുവദിക്കുന്നതിന് മുമ്പ് ഈ രണ്ടുപേരോടും അഭിപ്രായം ചോദിക്കണം. ഇല്ലെങ്കിൽ ഈനാം വേച്ചിയും മരപ്പട്ടിയും മാനനഷ്ടത്തിന് കോടതിയിൽ പോകും. കാരണം അവർക്ക് അപമാനം വേണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമായി ഈനാം വേച്ചിയും മരപ്പട്ടിയോ നിശ്ചയിച്ചാൽ അത് ഈനാം വേച്ചിക്കും മരപ്പട്ടിക്കും അപമാനകരമാകും. ഏതായാലും ബാലന്റെ ബുദ്ധി അപാര. എന്താ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും അനുയോജ്യമായ ചിഹ്നം ഈനാം വേച്ചിയാണ്. കാരണം എന്താ, ഈനാം വേച്ചി കാലഹ ഈ വംശഹത്യ നേരിടുന്ന ഒരു ജീവിയാണ്. അതുപോലെ വംശഹത്യ നേരിടുന്ന സി പി എമ്മിന് ഏറ്റവും അനുയോജ്യമായ ചിഹ്നം ഈ ഈനാം വേച്ചി തന്നെയാണ്, അല്ലെങ്കിൽ മരപ്പട്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാർക്സിസ്റ്റ് പാർട്ടി ഇതുപോലത്തെ മാർക്സിസ്റ്റ് പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. നിങ്ങൾ എഴുതി വെച്ചു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു, യാതൊരു സംശയവുമില്ല. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചും ചിഹ്നത്തിന് വേണ്ടി അവരും മത്സരിക്കുന്നത്. കെ സി വേണുഗോപാലിന്റെ നേതാവുണ്ടല്ലോ രാഹുൽ ഗാന്ധി. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്തിനാ മത്സരിക്കുന്നത്? ചുരം കയറിയിട്ട് മത്സരിക്കുന്നത് എന്തിനാ? പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് തലക്കകത്ത് ആൾതാമസമുള്ള ഒരു കുഞ്ഞു കുട്ടി പോലും വിശ്വസിക്കുന്നില്ല. പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല മത്സരം. ഇനി പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടിയിട്ടാണോ മത്സരിക്കുന്നത്? ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാകാൻ 2014 കഴിഞ്ഞില്ല, 19 കഴിഞ്ഞില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടിയിട്ടുമല്ല. ഇനി പിന്നെ എന്താ ചാൻസ് ഉള്ളത്? ഈ 40 സീറ്റ് അല്ലെങ്കിൽ 40 താഴെ സീറ്റ് വന്നാൽ ഒരുപക്ഷെ IND സഖ്യത്തിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയുടെ നേതാവാകാൻ പോലും രാഹുൽ ഗാന്ധിക്ക് പറ്റിയെന്ന് വരില്ല പ്രിയമുള്ളവരെ. പിന്നെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് വയനാടൻ ചുരം കടന്ന് ചുരത്തിൽ വയനാടൻ ചുരം കയറി മത്സരിക്കുന്നത് കേവലം ലോകസഭയിലേക്കുള്ള പ്രവേശന പാസിന് വേണ്ടി മാത്രമാണ്, പ്രവേശന പാസിന് വേണ്ടി മാത്രമാണ്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ചരിത്രത്തിലില്ലാത്ത വിജയമാണ്, ചരിത്ര വിജയമാണ്. ദേശീയ ജനാധിപത്യ സഖ്യം നേടാൻ വേണ്ടി പോകുന്നത് ചരിത്രപരമായ പരാജയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും കാത്തിരിക്കുന്നത് എന്ന കാര്യം സംശയമില്ല. പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ അതിശക്തമായിട്ടുള്ള മോദി തരംഗം, ദേശീയതയുടെ തരംഗം ഈ കൊച്ചു കേരളത്തിന് മാന്യ വീശുന്നില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷവും ആത്മവിശ്വാസവും ആവേശവും തോന്നുകയാണ്. എന്താണ് ആലപ്പുഴയിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം? അതിന് തെളിവാണ് ഈ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ ആരംഭത്തിൽ കാണുന്ന ജനക്കൂട്ടമെന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ആലപ്പുഴയിലുടനീളം വലിയ പ്രകണ്ഡമായിട്ടുള്ള കൊടുങ്കാറ്റ് തന്നെ, രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെയാണ് ആഞ്ഞുവീശുന്നത്. ഈ കൊടുങ്കാറ്റിൽ പല വമ്പന്മാരും LDFന്റെ UDFന്റെ വമ്പന്മാരായ സ്ഥാനാർത്ഥികൾ കട്ടപ്പെട്ടേക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശോഭാ സുരേന്ദ്രൻ മതിയായ ഭൂരിപക്ഷത്തോടുകൂടി ആലപ്പുഴയിൽ നിന്ന് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം അതാ, ആലപ്പുഴയുടെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. ഇതിപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും പരാജയത്തിന്റെ ചൂട് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇപ്പം ജനങ്ങളിപ്പോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, എന്താ BJP NDA ജനവിധി തേടുന്നത് വർഗീയത അല്ലെങ്കിൽ വിഭാഗീയത അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയം പ്രചരിപ്പിച്ചല്ല. 10 കൊല്ലക്കാലം നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിയ ഐതിഹാസികവും അത്ഭുതകരവുമായ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും, ജനങ്ങൾ മുഴുവൻ ജനങ്ങളതിന്റെ ഗുണഭോക്താക്കളാണ്. 1,53,00,000 കേരളത്തിലെ പാവപ്പെട്ടവർ പറയുന്നു, ഞങ്ങൾക്ക് ഒരു മാസം ഒരാൾക്ക് 5 കിലോഗ്രാം വീതം അരിയാണ് നരേന്ദ്രമോദി തന്നത്. 40 മാസമായി കൊടുക്കുന്നു പ്രിയമുള്ളവരെ. ഒരു മാസം ഒരു വീട്ടില് ഈ 40 മാസത്തിനുള്ളിൽ
ഒരാൾക്ക് 2 ടൺ അരിയാണ് നരേന്ദ്രമോദി സർക്കാർ കൊടുത്തത്. നാല് അംഗങ്ങളാണ് ഒരു വീട്ടിലുള്ളതെങ്കിൽ ഈ കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ 8 ടൺ അരി ദാമോദർദാസ് മോദി സൗജന്യമായി വീട്ടിലെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് കോൺഗ്രസ് നേതൃത്വത്തോട് നമ്മൾ ചോദിക്കുകയാണ്, ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് 81 കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുത്ത ഏതെങ്കിലും ഒരു സർക്കാരിനെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അത് കാണാൻ സാധിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി പ്രധാനമന്ത്രിയായിട്ടുള്ള ഈ ഭാരതത്തിൽ മാത്രമാണ്. ഭക്ഷണമില്ലാത്ത ഒരു ഭക്ഷണം, വീടില്ലാത്ത 10 കോടി ആളുകൾക്ക് രാജ്യത്ത് പാർപ്പിടം നിർമ്മിച്ചു കൊടുത്തത്. കേരളത്തിൽ 4 ലക്ഷം ആളുകൾക്കാണ് വീട് നിർമ്മിച്ചു കൊടുത്തത്. പ്രിയമുള്ളവരും, 20 ലക്ഷം വീടുകൾക്കാണ് കേരളത്തിൽ വെള്ളം ശുദ്ധജലമെത്തിച്ചത്. ഞങ്ങളിവിടെ ആരിഫ് വലിയ പ്രശ്നമൊക്കെ നടത്തുന്നുണ്ടല്ലോ, ഈ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. ഒരു നയ്യ പൈസ പിണറായി വിജയന്റേതില്ല, മനസ്സിലാക്കേണ്ടത്. നയ്യ പൈസയില്ല, എല്ലാ പൈസയും കേന്ദ്ര ഗവൺമെന്റിന്റേതാണ്. പക്ഷേ ഈ നമ്മുടെ ഈ റോഡിലൂടെ റോഡിൽ സ്ഥാപിച്ച ടാപ്പുണ്ടല്ലോ, അത് സംസ്ഥാന സർക്കാരിന്റെ ഞാനിപ്പോ ശോഭാ സുരേന്ദ്രന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനും പുല്ലിയാകുളം പരമേശ്വരൻ ഒരുമിച്ച വന്ന് തൊട്ടപ്പുറത്ത് ഞാൻ കുറച്ചൊരു ടാപ്പ് കണ്ടു. ആ ടാപ്പ് കണ്ട വണ്ടിയവിടെ നിർത്തിയിട്ട് ഒന്ന് മുഖം കഴുകാൻ വേണ്ടിയിട്ടാണ്. ആ ടാപ്പ് തുറന്നു നോക്കുമ്പോൾ എന്താ സംഭവിച്ചു പറയൂ? ഈ വെള്ളത്തിന്റെ അധിപൻ വരുണ ഭഗവാന്, ആ വരുണ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ആ ടാപ്പ് തുറന്നപ്പോ, പ്രിയമുള്ളവരെ, വരുണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല, വായു ഭഗവാനാ പ്രത്യക്ഷ. ഇതാണ് ഇടതുപക്ഷ മുന്നണിയുടെ വികസനം എന്ന് പറയുന്നത്. നരേന്ദ്രമോദി 18 ലക്ഷം കേരളത്തിലെ വീടുകളിൽ വെള്ളം എത്തിച്ചപ്പോ ഇതാ ഇവരുടെ 10-20 കൊല്ലക്കാലത്തെ വികസനമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് മാത്രമല്ല, 32 ലക്ഷം കർഷകർക്കാണ് പ്രതിവർഷം 6000 രൂപ വീട്ടിലെത്തിച്ചു കൊടുത്തത്. മാത്രമല്ല, ഇവിടെ പാവപ്പെട്ടവരെന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് അമേരിക്കയിൽ പോകാൻ പറ്റൂല. ഇവിടെ പട്ടിണിപ്പാവങ്ങളുടെ പടത്തലവൻ പിണറായി വിജയന് ചെറിയ അസുഖം വന്നാൽ അമേരിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറും, വിമാനം കയറും. നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പോകാൻ പറ്റാത്ത ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യമായ ചികിത്സ അനുവദിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പാക്കിയത് നരേന്ദ്രമോദി സർക്കാർ. ഇത് എണ്ണിയാലൊടുങ്ങാത്ത അറബിക്കഥകൾ പോലെ ദിവസങ്ങളോളം പറഞ്ഞാലും വിവരിച്ചാലും തീരാത്ത ഒരുപാട് ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഈ വികസനവും ജനക്ഷേമവും പറഞ്ഞുകൊണ്ടാണ് താമര അടയാളത്തിൽ ശോഭാ സുരേന്ദ്രന് നാം വോട്ട് ചോദിക്കുന്നത്. എന്താണ് കെ സി വേണുഗോപാലിന് വോട്ട് ചോദിക്കുമ്പോൾ കെ സി വേണുഗോപാലിന് പറയാനുള്ളത് എന്താ? ആരിഫിന് പറയാനുള്ളത് എന്താ? അവർക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് അവരിപ്പോ സി എ എന്താ വർഗ ഈ നമ്മൾ വികസനത്തിന്റെ അജണ്ട, വികസന വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവർ വിഭാഗീയതയുടെ വിദ്വേഷത്തിന്റെ വിഭജനത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല, മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ്. വർഗീയത പ്രചരിപ്പിക്കുന്നു, താന്നി വർഗീയത. മാത്രമല്ല, ദേശവിരുദ്ധ ശക്തികളെയും മതഭീകരന്മാരെയും തീവ്രവാദികളെയും വീതം വെച്ചെടുക്കുകയാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ന് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്നുകൊണ്ട് താമര അടയാളത്തിൽ നമുക്ക് വോട്ട് ചോദിക്കാൻ സാധിക്കും. ഇത് ജനങ്ങൾക്കിടയിൽ വിശ്വസിക്കുന്നു. ജനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ NDA അനുകൂലമായിട്ട് സമ്മതദാന അവകാശം രേഖപ്പെടുത്താൻ പോകുന്നു. കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം നടക്കുന്നു. അദൃശ്യമായ അതിശക്തമായ ഒരു അടിയൊഴുക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ അട്ടിമറി വിജയം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, പിണറായി വിജയൻ പറഞ്ഞു എന്താ, NDA 1st place എത്താൻ പോകുന്നില്ല, 2st place എത്താൻ പോകുന്നില്ല. ഞാൻ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമോ എന്ന് പ്രഖ്യാപിക്കണം. പക്ഷെ ഇപ്പോ
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ സമയം വൈകിയിരിക്കുന്നു. ഇപ്പോ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ ഐ എൻ ഡി സഖ്യത്തിന്റെ പ്രധാനം. ഐ എൻ ഡി സഖ്യത്തിന് ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ സഖ്യം ദേശീയ തലത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. അതിലെ പ്രമുഖ ഘടകകക്ഷികളാണ് കോൺഗ്രസും സി പി എമ്മും. ഡൽഹിയിൽ എത്തിയാൽ ഒരു മുന്നണി, ഇവിടെ എത്തിയ രണ്ട് മുന്നണി. ഈ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ആ തട്ടിപ്പ് മനസ്സിലാക്കി ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തോന്നിയപ്പോ ഇപ്പൊ ചില പൊറാട്ട് നാടകങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി തിരിച്ച് പിണറായി വിജയനോട് ചോദിക്കുന്നു. എന്താ ചോദ്യം? ഈ ഒരേ ദേശീയ തലത്തിൽ ഒരേ സഖ്യത്തിലെ ഘടകകക്ഷിയായിട്ടുള്ള സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പറയുക, എന്താ പിണറായി വിജയനെ ജയിലടക്കാത്തത്? എന്താ നരേന്ദ്രമോദി പിണറായി വിജയനെ ജയിലടക്കാത്തത്? തിരിച്ച് അങ്ങോട്ട് പിണറായി വിജയൻ പറഞ്ഞ എന്താണെന്നറിയോ, ഒന്നിനും കൊള്ളാത്തവനാണ് രാഹുൽ ഗാന്ധി, വിശ്വസിക്കാൻ കൊള്ളാത്തവനാ, വക്വതയില്ലാത്തവനാ. മാത്രമല്ല ഇ പി ജയരാജൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കേസിൽ എന്തുകൊണ്ടാണ് ജയിലടക്കാത്തത് എന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ജയരാജൻ ചോദിക്കുന്നത്. പരസ്പരം അതായത് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഇത് നോക്കൂ, രാഹുൽ ഗാന്ധി വിവരമില്ലാത്തവനാ, പക്വതയില്ലാത്തവനാ, ജയിലിൽ പോകാൻ ജയിലിൽ പോകേണ്ടവനാണെന്നാണ് മാർസിസ്റ്റ് പാർട്ടി വിശ്വസിക്കുന്നതെങ്കിൽ ഐ എൻ ഡി സഖ്യത്തിന് പിന്മാറണ്ടേ? പിന്മാറൂല. പിണറായി വിജയൻ അഴിമതിക്കാരനാണ്, ജയിലിൽ പോകേണ്ടവനാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? ഐ എൻ ഡി സഖ്യത്തിന് കോൺഗ്രസ് ഈ സി പി എമ്മിനെ പുറത്താക്കണ്ടേ? ഒരു ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ചെലിവാരി അറിയുക, പക്ഷെ ദേശീയ തലത്തിൽ മോഡിയെ താഴെ ഇറക്കാൻ ഒരുമിച്ച് നിൽക്കുക. മാത്രമല്ല എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു, രാഹുൽ ഗാന്ധിക്ക് മോദിയുടെ ശബ്ദമാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് മോദിയുടെ ശബ്ദമാണെങ്കിൽ രാഹുൽ ഗാന്ധി മോദിയെ താഴെ ഇറക്കാൻ രൂപം കൊണ്ടിട്ടുള്ള ഐ എൻ ഡി മുന്നണിയിൽ എന്തിനാ പിന്നെ മാർസിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്? ഇത് രാഷ്ട്രീയ തട്ടിപ്പല്ലേ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രിയമുള്ളവരെ ഈ വാക്പയറ്റ്. ഇവർ രണ്ടും ഒന്നാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒന്നല്ല, കേരളത്തിൽ രണ്ടാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ 26-ാം തീയതി വരെയെങ്കിലും വിശ്വസിപ്പിക്കാനുള്ള ഒരു പൊറാട്ട നാടകമാണ് ഈ കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ നടത്തുന്നത്. അതുകൊണ്ട് ഈ പൊറാട്ട നാടകമൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. ജനങ്ങൾ ഈ എൽ ഡി എഫിനെ യു ഡി എഫിനെ മാറ്റി നിർത്തി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി കേരളത്തിലെ ജനങ്ങളും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു, അതുകൊണ്ട് ഈ മാറ്റം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ശോഭാ സുരേന്ദ്രനെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക, എതിരാളികളെ നമ്മൾ ഒരിക്കലും ആദരിക്കുകയല്ലാതെ അപമാനിക്കുകയില്ല, രാഷ്ട്രീയ സംസ്കാരത. അതുകൊണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പരാമർശിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ എൽ ഡി എഫ് യു ഡി എഫ് നിർത്തിയിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളെക്കാൾ 1000 മടങ്ങ് യോഗ്യയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ ശോഭാ സുരേന്ദ്രൻ. അഭിമാനത്തോടുകൂടി പറയുക, നിങ്ങൾ 100% വിശ്വസിക്കാം, നിങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടു പോയ വികസനം ശോഭാ സുരേന്ദ്രനിടെ കൊണ്ടുവരും. നമ്മുടെ കേന്ദ്ര നേതൃത്വവുമായി പ്രധാനമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള ഒരു സാരഥിയെ, സ്ഥാനാർത്ഥിയെ ഈ ആലപ്പുഴയിൽ ലഭിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ്. സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിരവധി താമരകൾ വിരിയാൻ വേണ്ടി പോകുകയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്തൊരു അപേക്ഷ, കേരളത്തിൽ വിരിയാൻ വേണ്ടി പോകുന്ന നിരവധി താമരകളിൽ ഒരു താമര ഈ ആലപ്പുഴയിലെ താമരയാക്കി മാറ്റാൻ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ട്, നിങ്ങൾ സ്വാധീനിക്കാവുന്ന എല്ലാവരുടെയും വോട്ട് താമര അടയാളത്തെ രേഖപ്പെടുത്തണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. 26-ാം തീയതി സുപ്രഭാതം പൊട്ടുവിടയിലും സുപ്രഭാതം പൊട്ടുവിരിയുമ്പോൾ അങ്ങ് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യന്റെ ചങ്കുകൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ
എല്ലാവരുടെയും മനസ്സിൽ ഒരു മാറ്റത്തിന്റെ പ്രത്യേകമായി താമര വിരിയുമാറാകട്ടെ. മനസ്സിൽ വിരിഞ്ഞ താമരയുമായി പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്ത് വേലക്ക് കടകാസിൽ കാണുന്ന മനോഹരമായ താമര ചിഹ്നത്തിൽ എല്ലാവരുടെയും സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന്, രാഷ്ട്രീയ പരിവർത്തനത്തിന്, രാഷ്ട്രീയ നവോത്ഥാനത്തിന് നിങ്ങൾ എല്ലാവരും നേതൃത്വം നൽകണം. അതുവഴി നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനതി സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ, വിജയിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചും അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത് തയ്യാറാകുമെന്നുള്ള ശുഭാർത്ഥ വിശ്വാസത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. അടുത്ത സ്വീകരണ പരിപാടിയാണ്. സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരും എൻഡിഎ പ്രവർത്തകരെത്തണം. തുക്കോട് മണ്ഡലം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ ബൈജു കണ്ടാടിക്കരി, ശരജിജി, ഷാനാളിജ് സ്വീകരിക്കുന്നു. മണ്ഡല കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ ബി ബൈജു, മണ്ഡല ജനറൽ സെക്രട്ടറി ശ്രീ രാഹുൽ ചന്ദ് ശോചിജി സ്വീകരിക്കുന്നു. ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീ കെ പി ഷാജിമോൻ, ഏരിയ ജനറൽ സെക്രട്ടറി ശ്രീ ടി ആർ ബൈജു, സെക്രട്ടറി അനിയൻ ഉണ്ണികൃഷ്ണൻ വെള്ളിയാകുളം, കെ ടി തങ്കമണി എൻ ഡി എ മാനേജ്മെന്റ് കമ്മിറ്റി പി പി സത്യൻ ഒ പി സി മുറിഞ്ഞ മണ്ഡല പ്രസിഡന്റ്, ഏരിയ വൈസ് പ്രസിഡന്റ് ശ്രീ സബിത, 186 നമ്പർ റൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ ഗിരീഷ്, 186 നമ്പർ റൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ശ്രീ ജനാർദ്ദനൻ, 187 നമ്പർ റൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ വിനോദ്, 137 നമ്പർ റൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ രംഗപ്പൻ, 133 നമ്പർ റൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ശ്രീ വിനോദ്, 133 നമ്പർ റൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ ശുഗലാൽ, 133 നമ്പർ ബൂത്ത് സെക്രട്ടറി ശ്രീ സജിമോൻ, ഹിന്ദു ഐക്യവേദിക്ക് വേണ്ടി താലൂക്ക് അസോസിയേഷൻ ശ്രീ സിമി നടേശൻ, 184 നമ്പർ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ്, 158 നമ്പർ ബൂത്ത് സെക്രട്ടറി ബി ജെ പി വനിതാ മഹിളാ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ രമാദേവി, തുണൂപ്പ് രാമകൃഷ്ണ വനിതാ സമാജ പ്രസിഡന്റ് ശ്രീ കാവേരി അമ്മ, മണ്ഡലത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി എസ് കുക്കുമാർ, ഏരിയ കമ്മിറ്റി അംഗം ശ്രീ ഉണ്ണികൃഷ്ണൻ, മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ശ്രീ ലീല മനോഹരൻ, കർഷക മോർച്ചയ്ക്ക് വേണ്ടി മുഖമണ്ഡല പ്രസിഡന്റ് ശ്രീ പി ആർ രാധാകൃഷ്ണൻ, ബാലഗോകുലത്തിന്റെ പ്രസിഡന്റ് ശ്രീ മാസ്റ്റർ മാധവനുണ്ണി, പെൻഷനേഴ്സ് സംഘത്തിന് വേണ്ടി സോമസുന്ദരം, മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി ശ്രീമതി ലത, ഒ ബി സി മോർച്ചയ്ക്ക് വേണ്ടി മണ്ഡലം സെക്രട്ടറി ശ്രീ ന്യൂനപക്ഷ മോർച്ചയ്ക്ക് വേണ്ടി ജോഷി കാളാരത്തിൽ, ഇനി ആരെങ്കിലും സീറ്റിൽ ശോഭചോദ്യം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിലെ നാഷണൽ കൗൺസിൽ അംഗം ശ്രീ വെള്ളിയാമണ പരമേശ്വരൻ അവർക്കും ശോഭചേച്ചിയെ ഷാനടിച്ച് സ്വീകരിക്കുന്നു. ഇനി ആർക്കെങ്കിലും ശോഭചേച്ചിയെ സ്വീകരിക്കണമെങ്കിൽ ബഹുമാനനായ ആരാധ്യനായ മുൻ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയുടെ ആദരണീയനായ നാഷണൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ് അവർക്ക്, ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് അവർക്ക്, ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വിജയത്തിന്റെ പിന്തുണക്കാനുള്ള ഷാൾ അണിയിച്ച് സ്വീകരിക്കുന്നു. നാഷണൽ കേരള കോൺഗ്രസിന് വേണ്ടി സംസ്ഥാന ചെയർമാൻ ശ്രീ പുരിപ്പള്ള മാത്യൂസ് ചോദ്യം സ്വീകരിക്കുന്നു. ഇവിടെ നൽകിയ സ്നേഹപുഷ്പമായ സ്വീകരണത്തിന് ചേച്ചിയുടെ മറുപടി പറഞ്ഞു. ചേച്ചിയുടെ മറുപടി പ്രസംഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരവരെ വന്നിട്ടുള്ള മോട്ടോർ ബൈക്ക് എടുക്കുക. ഇപ്പൊ തന്നെ നമ്മൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ആദരണീയനായിട്ടുള്ള പാർട്ടിയുടെ നമ്മളെല്ലാവരുടെയും കൃഷ്ണദാസിനും ശ്രീ കുരുവിള മാത്യൂസ് എന്റെ സുഹൃത്തും കുറെ ദിവസങ്ങളായി നമ്മളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ഡി ജെ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജ്യോതിസ് ഷണൻ ജ്യോതിസ്, ആരാധ്യനായിട്ടുള്ള മുതിർന്ന നമ്മുടെ പരമേശ്വരട്ടൻ, പാലമറ്റം വിജയകുമാർജി, ശ്രീ സജീവ് ലാൽ,
നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ അമരക്കാൻ കൃഷ്ണകുമാർ, പ്രിയപ്പെട്ട ബൈജു, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെയും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെയും രത്ന ചുരുക്കം വളരെ ഭംഗിയായിട്ടുള്ള വാക്കുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണദാസ് ഏട്ടൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു വലിയ പോരാട്ടം തന്നെയാണ്. ഈ പോരാട്ടം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി ഒരേ നേർരേഖയിലൂടെ സഞ്ചരിച്ച് പ്രത്യേക ശാസ്ത്രത്തിന്റെ പ്രതിബദ്ധത മനസ്സിലേക്ക് ആവാഹിച്ച് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തെ കൈപിടിച്ച് നടത്തുമ്പോൾ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ഇവിടെ കാണുന്ന കോൺഗ്രസിനെ പോലെയോ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയോ ചെറിയൊരു കാര്യമല്ല. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം മത്സരരംഗത്ത് വരുന്നവരുമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സാരഥികൾ. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ വഴികാട്ടികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ്. ആരാധനായ മോദിജി പറഞ്ഞിട്ടുള്ളത്, ഒരു വ്യക്തി MLA MPO മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആകുമ്പോൾ ആ വ്യക്തി ഒരു സേവകനായിരിക്കണം, ഒരു സേവികയായിരിക്കണം എന്നാണ്. അങ്ങനെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ മുഴുവൻ സമയ ജോലിക്കാരിയായിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഒരു വലിയ വികസന രേഖ നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു സൈനിക സ്കൂൾ അത് കൊണ്ടുവരണം. നമുക്ക് ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ 2 കേന്ദ്രീയ വിദ്യാലയങ്ങൾ, വലിയ ഒരു പാർലമെന്റ് മണ്ഡലം, നമുക്കൊരു വിദ്യാലയം പോലും ഇല്ല, 2 വിദ്യാലയങ്ങൾ വേണം. നമ്മുടെ അമ്മമാർ, ഞാൻ യാത്ര ചെയ്തപ്പോഴും എനിക്കിതിനു മുൻപും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും എനിക്ക് ധാരാളം ബന്ധങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലവുമായി ജില്ലയുമായിട്ട് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. കടലോര മേഖലയിലും മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിലും ഒക്കെ പണിയെടുക്കുന്ന പാവപ്പെട്ടവര്. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഒരു പരാതിപ്പെട്ടി ജനങ്ങൾക്കിടയിൽ വെക്കുകയുണ്ടായി. ഈ പരാതിപ്പെട്ടി ഞങ്ങൾ യാത്രയിലുടനീളം നമ്മുടെ ഒരു ടീം ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുപോയി. അവർ നൽകിയിട്ടുള്ള പരാതിയിൽ ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളുണ്ട്, ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീടില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ലെങ്കിൽ വാടക കൊടുക്കാനുള്ള നിർവാഹമില്ല എന്ന് പറഞ്ഞ അമ്മമാരുടെ കണ്ണീരാണ് ആ പരാതികളിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത്. പ്രകടന പത്രിക അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്കും ഈ അനുഭവങ്ങൾ ജീവിതത്തിലൂടെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഒരു സിനിമയിലെ കഥ പോലെ അല്ലെങ്കിൽ മറ്റൊരാളുടെ പട്ടിണി കണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതല്ല. ഞാനും എന്റെ അമ്മയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ നഷ്ടപ്പെട്ടതിനു ശേഷം ആ പെൺകുട്ടികളെ വളർത്തിയെടുക്കാൻ എന്റെ അമ്മ അനുഭവിച്ച അതേ കണ്ണുനീരാണ് എനിക്ക് ഇവിടുത്തെ സ്ത്രീകളുടെ അമ്മമാരുടെ പരാതിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കുന്നത് ലോകത്തിന്റെ നെറുകയിലേക്ക് 5 വർഷം കൊണ്ട് ചെറിയ സമയം കൊണ്ട് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിക്ക് രാജ്യത്തെ എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ ഈ കുഞ്ഞു ആലപ്പുഴയെ നോക്കാൻ എനിക്ക് 3 വർഷം കൊണ്ട് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കണം എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതി അത് പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികൾ 17 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടിയാണെങ്കിൽ അവൻ പഠനം നിർത്തിയാലും അവൻ ഏതെങ്കിലും ഒരു ചെറിയ ജോലിയിൽ പ്രവേശിക്കും, അവൻ അങ്ങനെ യാത്ര ചെയ്യും. പക്ഷേ കൂലിപ്പണിക്ക് പോകുന്ന അമ്മമാരാണെങ്കിലും സാധാരണക്കാർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും എന്റെ മകളെ 18 വയസ്സ്, അതാണല്ലോ ഗവൺമെന്റിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പൊ എന്റെ മകൾക്ക് ആ പ്രായപൂർത്തി ആ സമയമായി കഴിഞ്ഞാൽ ഉടൻ ആരെയെങ്കിലും കൈപിടിച്ചു കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന അമ്മമാർ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. ഞാൻ ഇവിടുത്തെ അമ്മമാരോട് പറയുകയാണ്, നിങ്ങളുടെ പെൺകുട്ടികളെ ഞാൻ ദത്തെടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. 17 വയസ്സ് കഴിഞ്ഞ ഓരോ പെൺകുട്ടിക്കും അവൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 25,000 രൂപയുടെ സ്കോളർഷിപ്പ് അത് നിങ്ങളുടെ MP ശോഭയാണെങ്കിൽ നടപ്പിലാക്കും എന്നാണ് ഞാൻ പറയുന്നത്. ആ സ്കോളർഷിപ്പിന് നമ്മളിട്ട പേര് സ്വർഗീയായിട്ടുള്ള നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ അമ്മ ഹീറാമണിയുടെ പേരിലായിരിക്കും ആ സ്കോളർഷിപ്പ് നമ്മൾ നടപ്പിലാക്കുക. 300 ദിവസം കൊണ്ട് കുടിവെള്ളം പോലുള്ള ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന പ്രശ്നങ്ങൾ അത് മുന്നേ അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പറയുന്നത് ഇവിടുത്തെ വ്യവസായ പ്രമുഖന്മാർക്ക് ഒന്നും വേണ്ടേ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും താഴെത്തട്ടിൽ ജീവിക്കുന്ന ST വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഇന്ത്യയുടെ പരമോന്നതമായിട്ടുള്ള രാഷ്ട്രപതി പദവിയിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ തന്റേടമുള്ള
ആ അത് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് ഭാരതത്തിനകത്തുള്ളൂ. അത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആ പാർട്ടി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്, മോദിജി പഠിപ്പിച്ചിട്ടുള്ളത്, ഏറ്റവും അടിസ്ഥാന വർഗം മുതൽ, പാവപ്പെട്ടവർ മുതൽ, ചന്ദ്രനിൽ പോയി പൊട്ടുകുത്താൻ പോകുന്ന ശാസ്ത്രജ്ഞന്മാരെ വരെ നെഞ്ചേൽക്കാനും വരവേൽക്കാനും സാധിച്ചിട്ടുള്ള മോദിജിയുടെ വികസന രേഖകളിൽ വ്യവസായികളുണ്ട്, എന്റർപ്രണേഴ്സ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യയുണ്ട്, സ്റ്റാൻഡപ്പ് ഇന്ത്യയുണ്ട്. 50,000 കോടി രൂപയുടെ കപ്പൽ അവിടെ അപ്പുറത്ത് കൊച്ചിയിൽ നീറ്റിലിറക്കാൻ വേണ്ടി വന്നത് നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. എന്നാൽ അരൂരിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു ചെറിയ കമ്പനി പോലും, പൊതുമേഖലാ സ്ഥാപനം പോലും പൂട്ടിയത് തുറക്കാൻ ഇവിടെ നിന്ന് മത്സരിച്ച് അധികാരത്തിൽ പോയ മുൻ എം പിമാർക്ക് രണ്ടുപേർക്കും സാധിച്ചിട്ടില്ല. ഒരാൾ മന്ത്രിയായിരുന്നു, പറഞ്ഞ വാക്കുകളെല്ലാം ജനങ്ങളുടെ മുന്നിൽ മറന്നതിന് ശേഷം ഈ കേരളത്തിൽ മാറി മാറി ഭരിക്കാൻ കോൺഗ്രസിനും മാർസു ചുമട്ടിക്കും എത്രയോ അവസരങ്ങൾ കൊടുത്തതിന് ശേഷവും വീണ്ടും ഒരു ചാൻസ് തരണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അതല്ല. നമ്മൾ ചോദിക്കുന്നത് മോദിജിക്കെതിരെ പ്രതിഷേധിക്കാൻ പോകുന്ന ഒരാളെ കിട്ടിയാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വികസനം ഉണ്ടാകില്ല. എന്താ കാരണം? നേരത്തെ ദാസേട്ടൻ പറഞ്ഞതുപോലെ അവിടെ ചെന്ന് മോദി ഗവൺമെന്റിനെതിരായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുകയല്ല വേണ്ടത്, മറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നൽകുന്ന 300 വരുന്ന പദ്ധതികൾ അത് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ. പാർലമെന്റിലെ സമയം കഴിഞ്ഞാൽ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാൽക്കരന്ന് നമസ്കരിച്ച് ഞങ്ങളുടെ ആലപ്പുഴയിലെ പാവങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടാൻ. നമുക്ക് അത്തരത്തിലുള്ള പ്രതിഷേധിക്കാനുള്ള ആളല്ല പോകേണ്ടത് എന്നാണ് ഞാൻ എന്റെ സഹോദരി സഹോദരന്മാരോട് പറയുന്നത്. അത് ആലപ്പുഴയിലെ ജനത ഹൃദയം തുറന്ന് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇത്രയും ദിവസത്തെ സ്ഥാനാർത്ഥി പര്യടനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന കൃഷ്ണദാസ്ജി പോലെ ദേശീയ തലത്തിൽ ഏറെ നാളുകളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ജ്യേഷ്ഠ തുല്യരായിട്ടുള്ള ആളുകൾ ശോഭാ സുരേന്ദ്രന്റെ മുന്നിലുണ്ട്. ശോഭയായിരിക്കില്ല ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ എം പി ആയാൽ ഈ ആലപ്പുഴയെ വഴി നടത്തിക്കുന്നത്. വളരെയധികം കഴിവും പ്രാപ്തിയുമുള്ള ഒരു വലിയ ജനസഭ വിളിച്ചുകൂട്ടി അവരുടെ നേതൃത്വത്തിലായിരിക്കും ഓരോ ദിവസത്തെയും ഈ എം പി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ശോഭയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാവരും അനുഗ്രഹിക്കണമെന്നും ആശീർവദിക്കണമെന്നും പറഞ്ഞുകൊണ്ട്, എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്, മറ്റു രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ ഒരവസരം തരിക എന്ന് മാത്രം പറഞ്ഞ് എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും എന്നോടൊപ്പം കൈകോർത്തു പിടിക്കുന്നതിനും ഹൃദയം നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഓരോ പൂമാലയും ഓരോ ശാലകളും അത് വികസനത്തിന്റെ രൂപത്തിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഞാൻ തിരിച്ചു കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനവുമായിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.